സഭയിലെ ആദ്യത്തെ സൂനഹദോസായിരുന്നു ജെറുസലേമിൽ നടന്നത്. അവിടെ സ്ഥിരീകരിച്ച തീരുമാനങ്ങളുമായി ശ്ലീഹന്മാർ വിജാതീയ ദേശങ്ങളിലേക്ക് പോകുന്നത് നാം കണ്ടുകഴിഞ്ഞു. സുൻഹോദോസ് എന്ന വാക്കിൽ നിന്നാണ് സിനഡ് എന്ന് നാം സാധാരണയായി ഉപയോഗിക്കാറുള്ള ആ പദം വരുന്നത്. കാലത്തിന്റെ അടയാളങ്ങൾ സഭ വായിച്ച് വിശ്വാസത്തെ ദൃഢപ്പെടുത്താനും സുവിശേഷത്തെ സർവർക്കും അനുഭവവേദ്യമാക്കാനും നടത്തുന്ന പ്രാർത്ഥനാപൂർവ്വമുള്ള ഒത്തുചേരലാണ് സിനഡുകൾ. മാറ്റങ്ങളുടെയും നവീകരണങ്ങളുടെയും ഈറ്റില്ലങ്ങളാണ് സിനഡുകൾ. സുൻഹോദോസ് എന്നാൽ ഒരേ വഴി നടക്കുക എന്നാണ് അർത്ഥം. വഴിതെറ്റിപ്പോയവരെ വഴി ചേർക്കാൻ ഒറ്റ വഴിയേയുള്ളൂ. അവരെ കൈചേർത്ത് പിടിച്ച് പ്രകാശത്തിലേക്ക് സമാധാനത്തിലേക്ക് അവരുടെ പാദങ്ങളെ നയിക്കുക എന്ന്. ഞാൻ സഭയ്ക്ക് വിശുദ്ധന്മാരെ സംഭാവന ചെയ്യും എന്ന് മദർ തെരേസ പറഞ്ഞിട്ടുണ്ട്. ക്രിസ്ത്യാനികളുടെ എണ്ണമല്ല, ക്രിസ്തീയ വിശ്വാസത്തിന്റെ ആഴമാണ് ആ പുണ്യവതി വിഭാവനം ചെയ്തത്. നമ്മൾ ഓരോരുത്തരും തന്നെയാണ് ജീവനുള്ള സുവിശേഷങ്ങളെന്ന് ആ അമ്മ ഓർമ്മിപ്പിച്ചു. ദൈവസ്നേഹത്തെ ഇന്നും ഓർമ്മിപ്പിക്കുന്ന വലിയ സദ്വാർത്ത നമ്മൾ തന്നെയാണ്. മദർ തെരേസ പറയുമായിരുന്നു, നമ്മൾ ക്രിസ്തുവിനോട് കൂടുതൽ അടുക്കുംതോറും അവന്റെ ദാഹം നമുക്ക് മനസ്സിലാകുമെന്ന്. ആത്മാക്കൾക്കായുള്ള ദാഹമാണ് പല മിഷണറി വിശുദ്ധരെയും ജ്വലിപ്പിച്ചിരുന്നത്. ഇന്ന് വേറെ പല ദാഹങ്ങളും പ്രേക്ഷിത സമൂഹങ്ങളെന്ന് അവകാശപ്പെടുന്നവരെ സ്വാധീനിക്കുന്നുണ്ട്. മദർ തെരേസയെക്കുറിച്ച് പറയാൻ ഒരു കാരണമുണ്ട്. നമുക്കറിയാം ആ അമ്മ മാസഡോണിയ എന്ന രാജ്യത്ത് ജനിച്ച വ്യക്തിയാണെന്ന്. സർവ്വലോകത്തിന്റെയും മനം കവർന്ന ആ വിശുദ്ധ, മാമൂലുകളിൽ കുടുങ്ങാതെ ക്രിസ്തു സ്നേഹം പച്ചയ്ക്ക് ജീവിച്ചവൾ. മാസഡോണിയയ്ക്ക് വിശ്വവിജയിയാകാൻ കൊതിച്ച വേറൊരു സന്തതി കൂടിയുണ്ട്, മഹാനായ അലക്സാണ്ടർ ചക്രവർത്തി. കേവലം 13 വർഷത്തെ സൈനികാഭ്യാസങ്ങൾ കൊണ്ട് മഹാസാമ്രാജ്യങ്ങളെ വെട്ടിപ്പിടിച്ചവൻ, കിഴക്കിനെ പടിഞ്ഞാറിനോട് ചേർക്കാൻ ശ്രമിച്ചവൻ. അവസാനം വെറും മനുഷ്യനെ പോലെ തന്നെ അവനും ഒരു പിടിച്ചാരമായി മണ്ണിലെലിഞ്ഞു കുറെ കാറ്റും കൊണ്ടുപോയി. വെളിച്ചം മങ്ങിത്തുടങ്ങിയ ചരിത്രത്തിന്റെ ചക്രവാളങ്ങളിലേക്ക് അവൻ മറഞ്ഞു. തന്റെ രണ്ടാം പ്രേക്ഷിത യാത്രയിൽ പൗലോസ് താൻ സ്ഥാപിച്ച സഭകളെ സന്ദർശിക്കാൻ തുടങ്ങുന്നു. അവൻ കൊതിച്ച പല പദ്ധതികളും ദൈവാത്മാവ് അവനെ അനുവദിക്കുന്നില്ല. അവൻ അതിൽ പരിഭവമില്ല. വിശ്വാസമെന്നാൽ അനുസരണം കൂടിയാണല്ലോ. ഒരു മാസഡോണിയക്കാരൻ സ്വപ്നത്തിൽ വന്നിട്ട് സുവിശേഷം അവർക്കും പകർന്നു നൽകണമെന്ന് പറയുന്നു ഇന്ന്. അവനപ്പോൾ തന്നെ മാസഡോണിയയിലേക്ക് കടന്നു. ചില കയ്പും മധുരവും നുണഞ്ഞുകൊണ്ടാണ് പൗലോസ് അവിടെ വരെ എത്തിയത്. സഹചാരിയായ ബർണബാസ് വേറെ വഴിക്ക് പിരിഞ്ഞുപോയി. എങ്കിലും തന്റെ ആധ്യാത്മപുത്രനായ തിമോത്തി അവൻ കണ്ടെത്തുന്നു. തന്റെ ഹൃദയത്തിന് ഏറ്റവും അടുത്തവനാണ് തിമോത്തി എന്ന് സ്ലീഹ കുറിച്ചിട്ടുണ്ട്. മാസഡോണിയക്കാരായ മദർ തെരേസയെയും അലക്സാണ്ടർ ചക്രവർത്തിയെയും മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് പൗലോസ് ലീഹായുടെ മാസഡോണിയയിലേക്കുള്ള പ്രവേശനത്തെ ശ്രദ്ധിക്കാം. ഇത്രയും നേരം മിസ്റ്റർ ലൂക്ക മറ്റാരുടെയോ കഥ വിവരിക്കുന്നത് പോലെ ഒരു തേർഡ് പേഴ്സൺ ഭാഷാ ശൈലിയാണ് പ്രയോഗിച്ചിരുന്നത്. മാസഡോണിയയിലേക്ക് കടന്ന ഉടനെ ഭാഷയിൽ ഞങ്ങൾ എന്ന് പറഞ്ഞ് വിവരണം പെട്ടെന്ന് മാറുന്നു. ഒരുപക്ഷെ ലൂക്ക ഒരു മാസഡോണിയക്കാരനായിരുന്നിരിക്കാം, അല്ലെങ്കിൽ ഡോക്ടറായ ലൂക്ക പൗലോസിനെ ശുശ്രൂഷിക്കാൻ ആ ഘട്ടം മുതൽ കൂടെ പോയിരിക്കാം. എങ്കിലും ഞങ്ങളെന്ന് പറയുന്നതിൻ്റെ ഒരു സൗഹൃദാനുഭവവും നേർക്കാഴ്ചയും ഒന്ന് വേറെ തന്നെയാണ്. തുടക്കത്തിൽ നമ്മൾ ധ്യാനിച്ച സിനഡ് പോലെ ഒരേ വഴി നടക്കുക, അനുഭവിക്കുക. ഈ സിനഡിന്റെ ഭാവം, കൂടിയാലോചനയുടെ സ്വഭാവം, വിശ്വാസം പങ്കുവയ്ക്കൽ അഥവാ സിനഡാലിറ്റി സഭയിൽ മർമ്മപ്രധാനമാണെന്ന് ഫ്രാൻസിസ് പാപ്പ അടുത്ത കാലത്ത് ഓർമ്മിപ്പിച്ചിരുന്നു. ഇന്നലെ നമ്മൾ ധ്യാനിച്ചതിന്റെ വെളിച്ചത്തിൽ പറയട്ടെ, അടുത്ത കാലത്ത് നടന്ന ആമസോൺ സിനഡിന്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ പരിശുദ്ധ പിതാവ് സഭാ നേതാക്കളോട് പറഞ്ഞത് നിങ്ങൾ പരിശുദ്ധാത്മാവിനെ ഈ സമ്മേളന വേദിയിൽ നിന്ന് ചവിട്ടി പുറത്താക്കരുത് എന്നാണ്. മാസഡോണിയയിലേക്ക് പൗലോസ് പ്രവേശിച്ചത് വേറൊരു നാഴികക്കല്ലുകൂടി പാകുന്നു, ക്രിസ്തീയതയുടെ യൂറോപ്പിലേക്കുള്ള ആദ്യ കാൽവയ്പ്. യൂറോപ്യൻ സംസ്കാരം അടിസ്ഥാനപരമായ ഒരു ക്രിസ്തീയ മഹാസംസ്കാരമാണെന്ന് ആർക്കും നിഷേധിക്കാനാവില്ല. ക്രിസ്തീയതയെ സത്യത്തിലും സമഗ്രതയിലും മനസ്സിലാക്കാതെ വികലമായി ജീവിക്കാൻ ശ്രമിച്ചതാണ് അവിടെ ഇന്ന് ക്രിസ്തീയത തകർന്നടിയാനും ചവിട്ടിത്തേക്കപ്പെടാനും ഇടയാക്കിയത്. എങ്കിലും ക്രിസ്തീയ സഭാ സംവിധാനങ്ങളോടുള്ള എതിർപ്പാണ് ദൈവനിരാസമായി അവിടെ പലപ്പോഴും പ്രകടമാകുന്നത്. മനുഷ്യന്റെ ആത്യന്തികമായ ദൈവദാഹം അപ്പോഴും നിലനിൽക്കുന്നുണ്ട്. മദർ തെരേസ പറഞ്ഞതുപോലെ എല്ലാവരും ദൈവത്തെ ദാഹിക്കുന്നിടത്ത് ക്രിസ്ത്യാനി ഒരു പടികൂടെ കടന്ന് ദൈവത്തിന്റെ ജീവസാന്നിധ്യമായി മാറുന്നു. യൂറോപ്പിലെ വിശ്വാസക്ഷയത്തെക്കുറിച്ച് സംസാരിച്ചപ്പോൾ കഴിഞ്ഞ ഡിസംബർ മാസം ഫ്രാൻസിസ് പാപ്പ ചില ക്രിസ്ത്യാനികളുടെ കടുംപിടുത്തവും സ്നേഹരാഹിത്യവും യൂറോപ്പിനെ മതവിദ്വേഷത്തിന്റെയും നിരാശത്തിന്റെയും യുദ്ധഭൂമിയാക്കി മാറ്റുന്നുവെന്ന് ഓർമ്മിപ്പിച്ചു. പരിശുദ്ധാത്മാവ് തുടക്കമിടുന്ന നവീകരണങ്ങളും മാറ്റങ്ങളും ചില കടുംപിടുത്തക്കാരെ ഭയപ്പെടുത്തുന്നു. അവരുടെ ഗൂഢലക്ഷ്യങ്ങൾ തകരുമോ എന്നവർ ഭയക്കുന്നു. കടുംപിടുത്തം കാണിക്കാനുള്ള പ്രലോഭനം സർവ്വസാധാരണമായി മാറിക്കഴിഞ്ഞു എന്ന് പാപ്പ നിരീക്ഷിക്കുന്നു. കടുംപിടുത്തം ദൈവകൃപാപ്രവാഹത്തിന്റെ താളം തെറ്റിക്കുകയും ദൈവകരുണയുടെ സന്തുലനം തകിടമറിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. ലോകം നിങ്ങളെ വേണ്ടവിധം സ്നേഹിക്കില്ല, വെറുക്കും എന്ന് നാഥനെന്ന് പറയുന്നുണ്ട്. കാരണം നമ്മൾ ലോകത്തിന് സ്വന്തമല്ല. ഇത് നമുക്ക് പൊങ്ങച്ചം പറയാനുള്ള ഒരു കാര്യമല്ല കേട്ടോ. നമ്മൾ കാല് നിലന്തൊടാതെ പറക്കാൻ ഗന്ധർവന്മാരുമല്ല. ഞാനും നീയും ആ നിൽക്കുന്നയാളും എല്ലാം മനുഷ്യരാണ്. സ്നേഹത്തിൽ അവർ നമ്മെ സ്വീകരിക്കാൻ തയ്യാറല്ലായിരിക്കാം. പക്ഷെ നമ്മുടെ സ്നേഹം അവർക്കായി കൊടുക്കാതെ കടുംപിടുത്തം പിടിച്ച് വെക്കാൻ നമുക്ക് അനുവാദമില്ല.
ഇന്ന് സങ്കീർത്തനം 100 ദൈവത്തെ അന്വേഷിച്ചറിയാൻ എത്തുന്നവരുടെ ആനന്ദമാണ്. പൗലോസ് അലക്സാണ്ടർ ചക്രവർത്തിയെ പോലെ കിഴക്കും പടിഞ്ഞാറും ഒന്നിപ്പിച്ചു. അക്കാര്യത്തിൽ അവന് ദൈവത്തിന്റെ മനസ്സാണ്. സന്തോഷത്തോടും ഉത്സാഹത്തോടും നമുക്ക് എല്ലാവർക്കും ദൈവത്തെ ആരാധിക്കാൻ പോകാമെന്ന് പാടുന്ന 100 സങ്കീർത്തനം പോലെ. ഒരു ചെറിയ സംഭവകഥ കൂടി. 2013 ബാംഗ്ലൂരിലെ സെന്റ് പീറ്റേഴ്സ് സെമിനാരിയിൽ റെക്ടറച്ചനായിരുന്ന ഫാദർ തോമസ് സഹോദര വൈദികരുടെ കൈകൊണ്ട് കൊല്ലപ്പെട്ട കഥ നമ്മൾ ഓർക്കുമല്ലോ. ഒരു ജാതി പ്രശ്നത്തിന്റെ പേരിലായിരുന്നു ആ അരുങ്കൊല എന്നിവിടെ ഓർത്തുപോകുന്നു. വൈദിക വിദ്യാർത്ഥികളുടെ ആധ്യാത്മിക ബാലകനാണ് റെക്ടറച്ചൻ. ഇന്ന് വൈദികനായ ഒരാൾ ഫാദർ തോമസിനെ ഓർത്ത് പറഞ്ഞത് ഇങ്ങനെയാണ്. സെമിനാരിയിൽ പഠിക്കുമ്പോൾ ഇടയ്ക്ക് രാവിലെ മടി പിടിച്ചു കിടക്കും പ്രാർത്ഥന ഒഴിവാക്കാൻ. സാധാരണ റെക്ടറച്ചന്മാർ ഉരുക്കുമുഷ്ടി കൊണ്ട് നേരിടുന്ന ഒരു വീഴ്ചയാണിത്. എന്നാൽ തോമസ് അച്ഛൻ ഇത്രയേ ചെയ്യൂ, പോയി ബ്രദറിന്റെ കഥകിൽ കൊട്ടും. അപ്പോൾ പരിഭ്രമിച്ച് വാതിൽ തുറക്കുന്ന ബ്രദറിന്റെ കയ്യിൽ ഒരു ചീപ്പ് വെച്ചു കൊടുത്തിട്ട് പറയും, ഓടിപ്പോയി മുഖം കഴുകി മുടി ചീകുക, നമുക്ക് പ്രാർത്ഥിക്കാൻ പോകാം. ആമേൻ.